നിതീഷ് കുമാറിന്റെ വിരട്ടലിൽ ചന്ദ്രബാബു നായിഡുവിന്റെ സമ്മർദ്ദത്തിൽ മോദി വഴങ്ങി. വഴങ്ങിയില്ലെങ്കിൽ ഉടൻ വീഴുമായിരുന്നു മോദി മന്ത്രിസഭ. ഇപ്പോ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരിയാണ് കേന്ദ്ര ബഡ്ജറ്റിൽ പണം നൽകിയിരിക്കുന്നത്. ചില്ലറ പണമൊന്നുമല്ല ബീഹാറിനും ആന്ധ്രാപ്രദേശിനും നൽകേണ്ടി വന്നത്. ബീഹാറിന് മാത്രം 26,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് അനുവദിച്ചിരിക്കുന്നത്. ഹൈവേ വികസനവും പുതിയ മെഡിക്കൽ കോളേജും പ്രളയ ദുരിതാശ്വാസ ഫണ്ടും അടക്കമുള്ള കോടികൾ വേറെ. 26,000 കോടി രൂപ നിതീഷ് കുമാർ ചോദിച്ചു വാങ്ങി, വിരട്ടി വാങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇതോടുകൂടി നിതീഷ് കുമാറിന് അല്പം ഒന്ന് മുഖം രക്ഷിക്കാനായി ബീഹാർ ജനതയുടെ മുന്നിൽ. ആന്ധ്രാപ്രദേശിന് 15,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് നൽകിയിരിക്കുന്നത്. അമരാവതിയുടെ വികസനമടക്കമുള്ള പാക്കേജ്, മറ്റ് പാക്കേജുകൾ വേറെ. ചുരുക്കത്തിൽ ബീഹാറിൽ 26,000 കോടി രൂപ നൽകിയിരിക്കുന്നു. ബീഹാറിന് 26,000 കോടി രൂപ നൽകിയിരിക്കുന്നു മോദി സർക്കാർ. ആന്ധ്രാപ്രദേശിന് 15,000 കോടി രൂപ നൽകിയിരിക്കുന്നു. മറ്റ് കോടികൾ ഇനി ഒഴുകിയെത്തും. സാമ്പത്തികമായി ഒരുപാട് ആഗ്രഹിക്കുന്ന, സാമ്പത്തികമായി അഴിമതികളൊക്കെ ഒരുപാട് നടത്തുന്ന നിതീഷിനും ചന്ദ്രബാബു നായിഡുവിനും ഇത് ചാകരക്കാലം. അതേസമയം കേരളത്തിന് ഒന്നുമില്ല കേന്ദ്ര ബഡ്ജറ്റിൽ. കേരളത്തിന്റെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിന് പോലും ഒന്നുമില്ല. കേരളത്തെ പൂർണമായും തഴഞ്ഞിരിക്കുന്നു മോദി സർക്കാർ. അതിനർത്ഥം തങ്ങളുമായി നിൽക്കുന്നവരെ, അടുത്തു നിൽക്കുന്നവരെ മാത്രം പരിഗണിച്ചാൽ മതി എന്ന തത്വമാണ്. കേരളത്തെ അവഗണിച്ചതിൽ കോൺഗ്രസും സിപിഎമ്മും എൽഡിഎഫും ഒക്കെ പ്രതിഷേധിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധം കേരളം രേഖപ്പെടുത്തേണ്ടതാണ്. കേന്ദ്രത്തിന്റെ ഈ അവഗണനയ്ക്കെതിരെ, ഈ ചിറ്റമ്മ നയത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നുവരേണ്ടതാണ്. അത്തരം പ്രക്ഷോഭങ്ങളിലൂടെ മാത്രമേ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം ജനങ്ങളിൽ എത്തിക്കാൻ കഴിയൂ. അതൊക്കെ എത്തിച്ചാൽ മാത്രമേ കേരളത്തിൽ മതേതര പാർട്ടികൾക്ക് നിലനിൽപ്പുണ്ടാകൂ. അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ആവിഷ്കരിക്കണമെന്നാണ് എൽഡിഎഫിനോടും യുഡിഎഫിനോടും പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്. പൊളിറ്റിക്സ് കേരള കുടുംബം പറഞ്ഞാൽ, അല്ലെ ഞാനും നിങ്ങളും പറഞ്ഞാൽ അവർ ആരംഭിക്കുമെന്നറിയില്ല. എന്തായാലും കേരളത്തിനൊരു ചുക്കവുമില്ല. കേരളത്തെ പൂർണമായും തഴഞ്ഞു. കേരളത്തെ പൂർണമായും തഴയുമ്പോൾ കേരളം സാമ്പത്തിക കടക്കെണിയിൽ ആയിരിക്കുന്നു. കേന്ദ്രം പ്രതീക്ഷിച്ചെടുത്ത് കാര്യങ്ങൾ എത്തിനിൽക്കുന്നു. ബീഹാറിനും ആന്ധ്രയ്ക്കുമൊക്കെ പണം വാരിക്കോരി എറിയുമ്പോൾ മോദിയുടെ കുതന്ത്രം പ്രകടമാകും. ആ കുതന്ത്രം ശ്രദ്ധേയമാണ്. നിതീഷും നായിഡുവും താങ്ങി നിർത്തുന്ന സർക്കാരാണ് മോദിയുടേത്. മാത്രമല്ല ബീഹാറിലെ ചിരാഗ് പാസ്വാനും നിർണായക റോളുണ്ട്. അപ്പോ അതിനെയൊക്കെ ഒതുക്കി നിർത്താൻ, ബീഹാറിലെ ജെഡിയുവിനെ ഒതുക്കി നിർത്താൻ, ആന്ധ്രാപ്രദേശിലെ ടിഡിപിയെ ഒതുക്കി നിർത്താൻ പ്രത്യേക സാമ്പത്തിക പാക്കേജ് നൽകിയാലേ പറ്റൂ. ഇരു സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പദവിയാണ് അവർ ചോദിച്ചത്. പ്രത്യേക പദവി കൊടുക്കാൻ പറ്റില്ല, നിയമപരമായി പറ്റില്ല. അതുകൊണ്ട് പണം വാരിക്കോരി കൊടുത്തു. ഇനിയിപ്പോ രണ്ടുപേർക്ക്, നിതീഷിനും നായിഡുവിനും കൈയിട്ട് വാരാവുന്ന പണം കിട്ടിക്കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണേ, അമരാവതിയുടെ വികസനത്തിന് പ്രത്യേക പാക്കേജ്. ഇങ്ങനെ ഓരോ പാക്കേജുകൾ വരുമ്പോ ഈ കോടികൾ ഇനി ഉയരും. ആന്ധ്രാപ്രദേശിന് കൊടുക്കുന്ന 15,000 കോടി ഇനി ഉയരും. ബീഹാറിന് കൊടുക്കുന്ന 26,000 കോടി ഇനി ഉയരും. എന്തായാലും നിതീഷും ചന്ദ്രബാബുവും വരച്ച വരയിൽ മോദി നിന്നു. കേരളത്തിനൊരു കോപ്പുമില്ല.